പള്ളുരുത്തിയിൽ ശ്രീ ധർമ്മപരിപാലന യോഗത്തിന്റെ 108-ാമത് വാർഷിക പൊതുയോഗം നടക്കുകയാണ്. അഡ്വക്കേറ്റ് അജീഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ SDPY സ്കൂളുകളുടെ മാനേജർ എ.കെ സന്തോഷ് അറക്കത്തറ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ഈ കഴിഞ്ഞ 4 വർഷ കാലയളവായി വളരെ കേസിന്റെ കാര്യത്തിൽ വളരെ കുറവ് അണരേഖപ്പെട്ടിരിക്കുന്നത്. എല്ലാ വിഭാഗ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തിയാണ് കഴിഞ്ഞ 4 വർഷമായി ഈ പൊതുയോഗവും ഭരണസമിതിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് കഴിഞ്ഞ 4 വർഷമായി സിവിൽ കോടതികളിൽ ഇവിടത്തെ അമ്പലവുമായി ബന്ധപ്പെട്ട് കേസുകളൊന്നും വരാതിരിക്കുന്നത്. അത് ഈ കഴിഞ്ഞ 4-5 വർഷമായി തന്നെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും വലിയൊരു വിജയമായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഞാൻ എന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ പൊതുയോഗങ്ങൾക്കും മാത്രമേ ഞാൻ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഇവിടെ വരാറുള്ളൂ. പക്ഷേ എല്ലാവരുടെ കാലയളവിലും എന്തെങ്കിലും പുതിയതായി ഓരോ കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാഴ്ച കൂടിയാണ് പള്ളിയിൽ അമ്പലത്തിന്റെ വളർച്ചയും SDPY സ്കൂളിന്റെ വളർച്ചയും. പല രീതിയിലാണ് ഇതിപ്പോൾ വളർന്നു വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലും ഏറ്റവും ആശംസ അർപ്പിക്കാവുന്നതും ഈ വരുന്ന ഭരണസമിതിക്ക് തന്നെയാണ്. നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമ കൊച്ചിയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അതിന്റെ അംഗങ്ങളെല്ലാം ഒരേ രീതിയിൽ തന്നെ തൃപ്തിപ്പെടുത്തി പോകുന്ന ഒരു അമ്പലം തന്നെയാണ് നമ്മുടെ പള്ളുരുത്തി അമ്പലം. ഇന്ന് 108 വർഷം ആയിരിക്കും. ആ 108 വർഷം കൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ 2017 ഒക്ടോബറിൽ എ.കെ സന്തോഷ് പ്രസിഡന്റായിട്ട് വന്നു. അന്ന് മുതൽ അന്ന് ബാങ്ക് ബാലൻസ് 10,000 രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ 2022 ഇന്ന് ഈ ഭരണം അവസാനിക്കുമ്പോൾ അനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് 2,62,00,000 രൂപ ബാങ്ക് നീക്കിയിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഭരണസമിതി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ശ്രീധർമ്മ പരിപാലന യോഗത്തിന്റെ ഈ 1 വർഷത്തെ റിപ്പോർട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രസിഡന്റിന്റെയോ ഒരു സ്കൂൾ മാനേജറിന്റെയോ ഒരു ദേവസ്വത്തിന്റെയോ ഒരു കൗൺസിലറോ ഒരു കമ്മിറ്റിയുടെ മാത്രമല്ല എല്ലാവരുടെയും ഈ നാട്ടുകാരുടെ ഒന്നടങ്കം ഈ ഭരണസമിതിയുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്. കൂട്ടായ്മയുടെ വിഭവമാണ് ബലമാണ് ഇന്ന് നമുക്ക് അഭിമാനിക്കാൻ വിധത്തിൽ ഈ ഭരണം കൊണ്ടിട്ട് പോകുന്നത്. ഇനിയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കാം. ശ്രീ ധർമ്മപരിപാലന യോഗത്തിന്റെ 108-ാമത് വാർഷിക പൊതുയോഗത്തിൽ നിലവിലുള്ള പ്രസിഡന്റ് CG പ്രതാപനെ തന്നെ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നിലവിലുള്ള സ്കൂൾ മാനേജർ എ.കെ സന്തോഷ് അറക്കത്തറ തന്നെയാണ് വീണ്ടും മാനേജറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദേവസ്വം മാനേജറായി KR വിദ്യാനാഥിനെയും തിരഞ്ഞെടുത്തു. കൊച്ചിയിൽ നിന്നുള്ള മറ്റു വാർത്തയുമായി ലൈഫ് കൊച്ചിയിലൂടെ വീണ്ടും കാണാം. റെഡ് ജനറബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.